കുഞ്ഞിരാമായണം കഴിഞ്ഞതിന് ശേഷം എൻ്റെ വീട്ടിലെ നാട്ടിലെ ആൾക്കാർ വരെ പലരും വിളിച്ചത് ഞാൻ ശരിക്കും പൊട്ടനാണ്, ഞാൻ പൊട്ടനാണെന്ന്. അപ്പം ആ പൊട്ടൻ ഇമേജാണ് ഞാൻ വർഷങ്ങളോളം കെയർ ചെയ്തിരുന്നത്, ഈ ഇന്റർവ്യൂ കാലം വരുന്നതിന് മുന്നേ വരെ. ലേണിംഗ് നടക്കുന്നത് സക്സസിലല്ല, സക്സസിലല്ല, ലേണിംഗ് നടക്കുന്നത് ഫെയിലിയറിലാണ് നോക്കുകയാണെങ്കിൽ. അപ്പം ഏറ്റവും കൂടുതൽ ലേൺ ചെയ്തിട്ടുള്ള ഞാനായിരിക്കും രണ്ടു വർഷത്തിനായിട്ട്, കാരണം ഫുൾ ഫെയിലിയർ ആയിരുന്നു. നമ്മൾ തിരയിൽ വരുമ്പോൾ ഞാൻ നല്ല നടനായിരുന്നു, കുഞ്ഞിരാമായണത്തിൽ വന്നപ്പോൾ ഞാൻ നല്ല നടനായിരുന്നു. വർഷങ്ങൾ എക്സ്പീരിയൻസ് കൂടുന്നതോറും ഞാനിപ്പോൾ മോശം നടനായി മാറി. സദാ തേച്ചൊരയ്ക്കുന്നില്ല, ഞാൻ മിനുക്കി എടുക്കുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇതിൻ്റെ മൂഡ് എന്താണ്, എൻജോയ് ചെയ്യാം. അതിനൊരു പേരുണ്ട്, മലം കളിട്ടും. പറഞ്ഞ ലിസ്റ്റ് ഓഫ് പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത ഒരു ഒക്കെ ഇനിയും പടം ചെയ്യാൻ റെഡിയാ, അതാണ് ആക്ച്വലി സ്റ്റഡി ആയിട്ട് വെക്കേണ്ടത്. വെക്കേണ്ടത് നമുക്കിനി ഒന്നും നോക്കാനില്ല. ഇനിയിപ്പം വരുന്ന പോലെ അല്ല, 120 രൂപ കളഞ്ഞ എന്റെ 120 പൈസ തടാ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. എനിക്ക് ആക്ച്വലി ഒന്നും ചോദിക്കാൻ ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല, എല്ലാം ഇതിനകത്തുണ്ട്. ഒരു ഇന്റർവ്യൂല് ഇനി ഇതിൽ കൂടുതൽ ഒന്നും വേണ്ട. ഒരു നടന്റെ തുറന്ന് പറച്ചിലേക്ക്. നദികളിൽ സുന്ദരി യമുനയാണ് ഏറ്റവും പുതിയ വിശേഷം. കുറെ കോമഡി എലമെന്റ്സ് ഉള്ള ഒരു സിനിമ, കുട്ടേട്ടനെ ലാലുവിനെ ഓർമ്മിപ്പിക്കുന്ന പോലത്തെ ഡയലോഗ്സ് ഉള്ള സിനിമ, വരവേൽപ്പിലെ പാട്ട്, ഇതൊക്കെയാണ് മേജർ അട്രാക്ഷൻസ് ആയിട്ട് ട്രെയിലറും പാട്ടുകളൊക്കെ കണ്ടപ്പോൾ നമുക്ക് തോന്നിയത്. നിങ്ങളെ സിനിമയിലേക്ക് അട്രാക്ട് ചെയ്ത ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? കഥ ഓഫ്കോഴ്സ്, നമ്മൾ ഞാൻ പൊതുവേ എൻ്റെ അധികം സിനിമകളിലെ കഥയൊന്നും വലുതായിട്ട് കേൾക്കാത്ത ഒരാളാണ്. അപ്പം ഇത് തിരക്കഥ, എസ്പെഷ്യലി ഒരു ഐഡിയ കേൾക്കും അങ്ങനെ ചെയ്തങ്ങ് പോവും കുറച്ച് കാലമായിട്ട് കൊറോണക്ക് ശേഷം. അപ്പോൾ ജസ്റ്റ് ഒരു ഐഡിയ കേട്ട് കഴിഞ്ഞതിന് ശേഷം അങ്ങ് കമ്മിറ്റ് ചെയ്ത് പോകാറാം. പക്ഷെ ഇത് കേട്ട് ഒന്ന് അതിൻ്റെ ഒരു വൺ ലൈനൊക്കെ വായിച്ച് ഭയങ്കര മലബാറിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ. അപ്പം അവർ നമ്മുടെ കണ്ണൂരുകാരാണ് കാസർഗോഡ് കണ്ണൂർ ബോർഡറൊക്കെയാണ് അവരൊക്കെ. അപ്പം അതിൻ്റെ ഒരു ഫ്ലേവർ ഭയങ്കരമായിട്ട് ഉണ്ട്. അപ്പം നമ്മൾ കുഞ്ഞിരാമായണമൊക്കെ പ്ലേസ് ചെയ്തത് പാലക്കാടാണ്. അപ്പം നമ്മളാ സ്ഥലം എവിടെയാണെന്ന് പറയുന്നില്ല കുഞ്ഞിരാമായണത്തിൽ, അതൊരു മറ്റേ ഫിക്ഷൻ പോലെ ഫാൻറ്റസി ഗ്രാമമാണല്ലോ. പക്ഷെ ഇതിൽ മലബാറിൻ്റെ എല്ലാ ഫ്ലേവറും ഈ പറഞ്ഞ അവിടുത്തെ ചെറിയ പൊളിറ്റിക്സും അല്ലെങ്കിൽ ബാക്ക്ഡ്രോപ്പ് എന്ന് പറയുന്നത് തന്നെ തെയ്യമൊക്കെയുള്ള വടക്കൻ മലബാറിൻ്റെ ഉള്ളോട്ടുള്ള ചെറിയ ചെറിയ എന്ന് വെച്ചാൽ തെയ്യം കോമൺ ആയിട്ട് പല സ്ഥലങ്ങളിലുണ്ട്. ഞാൻ പറഞ്ഞ അവിടുത്തെ ഒരു പ്രത്യേകതരം ഈ കാന്താരയിലൊക്കെ കാണുന്ന പോലത്തെ അവിടെ നേർച്ച കൊടുക്കുന്ന പന്നീനെയൊക്കെയാണ്. അപ്പം സെറ്റിംഗ് ഭയങ്കര അവർ ഈ ഇപ്പം ഡയറക്ടേഴ്സൊക്കെ അവരുടെ നാടൊക്കെ അതാണ്. അപ്പോൾ അവിടുത്തെ നേർച്ച എന്ന് പറയുന്നത് പന്നിയാണ്, ഈ പന്നീനെ വേട്ടയാടിയിട്ട് പന്നിയാണ് നേർച്ച. ചില മുത്തപ്പനൊക്കെ കള്ളൊക്കെ നേർച്ച കൊടുക്കും. പല മലബാറിൻ്റെ ഫ്ലേവറും തെയ്യത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടും പിന്നെ ഭയങ്കര ഹ്യൂമർ എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു എന്താ പറയണ്ട വളരെ സിറ്റുവേഷണലായിട്ടുള്ളതും അല്ലെങ്കിൽ എന്താ പറയണ്ട സന്ദർഭോചിതമാണ് ആ എല്ലാം വെച്ചാൽ ഭയങ്കര ഓവർ ദ ടോപ്പ് ആയിട്ടുള്ള ഭയങ്കര ലൗഡായിട്ടുള്ള ഹ്യൂമറുകളില്ല. എന്നാൽ പോലും നമ്മൾ കുറച്ച് ഓവറായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും വളരെ സിറ്റുവേഷനായിട്ട് പോകുന്ന സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഹ്യൂമറുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടായിട്ട് നമ്മൾ ഓവർ ഡൂ ചെയ്യാത്ത കുഞ്ഞിരാമായണത്തിലെ കുറച്ചൊരു ഒരു 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 1x ഒരു എക്സെൻട്രിസിറ്റി ഉണ്ട് അല്ലേ, ഒരു ചെറിയൊരു 10 പൈസയുടെ ഒരു കുറവ് എന്നൊക്കെ പറഞ്ഞാൽ മതി. ഇതിൽ ഒരു 5 പൈസയുടെ കുറവുണ്ട് ക്യാരക്ടേഴ്സിന്, ഇതൊരു കുഞ്ഞിരാമായണം ഒരു ഒന്നാലും ഒരു പൊടി കൂടുതലാണ്. അത് ബേസിൽ അങ്ങനെയാണ് അത് കൺസീവ് ചെയ്തിരുന്നത്. ബേസിലിൻ്റെ ഗ്രാമങ്ങളിലെല്ലാവർക്കും ഒരു 1x കൂടുതലായിരിക്കും. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും, എക്സൈറ്റ്മെൻറ്റ് കൂടുതലായിരിക്കും. ഈ പറഞ്ഞ പോലെ അതാണ് ഇവിടെ ഒരു 1x ഉണ്ടാവും. അപ്പോൾ ആ വട്ട് കുറച്ച് ഉള്ള കുറച്ച് ഈ പറഞ്ഞ കാരിക്കേച്ചർ പോലത്തെ കുറേ ക്യാരക്ടേഴ്സ്. ടെറൈന് രൂപവും കഥയും വ്യത്യാസമുള്ളതുകൊണ്ട് അങ്ങനെ തോന്നുന്നില്ല പെട്ടെന്ന്. അതെ, അപ്പോൾ സിനിമയിലേക്ക് വരുന്നത് വിനീതിൻ്റെ പടത്തിലൂടെയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഒരു സൗഹൃദം ഉള്ളത് ധ്യാനമായിട്ടാണല്ലോ. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള സിമിലാരിറ്റീസ് ആക്ച്വലി എങ്ങനെയാണ്? സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ എനിക്ക് തോന്നുന്നു ജഡ്ജിങ് ഇല്ല ബേസിക്കലി. ആരും നമ്മുടെ സൗഹൃദത്തിൽ നിന്നില്ല. പിന്നെ ഭയങ്കര ഫ്രീ സ്പീച്ചിനുള്ള ഇടമുണ്ട്. അപ്പം വിനീതിനോട് മലർവാടിക്ക് മുന്നേ വരെ ആ സ്പേസ് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ജെനുവിൻലി ആ ഇക്വേഷനിൽ ഇച്ചിരി വ്യത്യാസം വന്നത്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം നമ്മളെ പഠിപ്പിക്കാൻ നമുക്ക് കാരണമായ ഒരു വ്യക്തിയോട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഞാൻ പല ഇൻ്റർവ്യൂ നമ്മൾ തന്നെ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട് ജെബീഷിലൊക്കെ, അദ്ദേഹം ഒരു പെക്യുലിയർ ക്യാരക്ടറാണ്. ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ഒരുപാട് പേരൊന്നും ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ഈ ജീവിതത്തിൽ. കുറച്ച് പേരെ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ, കുറച്ച് വിരളിലെണ്ണാന്നൊക്കെ പറയുന്നത്. അതിൽ എനിക്ക് അത്രയും പരിചയമുള്ള ഒരാളെ ചിലപ്പോൾ വിനീതി ഉണ്ടാവുള്ളൂ. അത് ഞാനിപ്പോൾ രാവിലെ എന്ന് പറഞ്ഞത് നമ്മൾ സാധാരണ നമ്മൾ ഈ ക്ലബ് ഹൗസിലൊക്കെ സ്വിമ്മിംഗ് പൂളിലൊക്കെ പുറത്ത് അല്ലെങ്കിൽ ജിമ്മൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ടാവും
ഡൂസ് ആൻഡ് ഡോൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാം, അത് ക്ലബ് ഹൗസ് ടൈമിങ് ഇത്ര നേരമാണ്, നിങ്ങൾ ടവലില്ലാതെ കയറുന്നത് ചെരുപ്പിട്ടവൻ്റെ കയറാൻ പാടില്ല, ഇങ്ങനെ കുറേ കുളിച്ചിട്ടേ ചാടാവുള്ളൂ ചാടാവുള്ളൂ, അങ്ങനെ കുറച്ച് നിർബന്ധങ്ങളും നിബന്ധനകളും ഉള്ള ആളാണ് ജീവിതത്തിൽ. നമുക്ക് ചില ദിവസം നമുക്ക് ഈ ഡൂസ് ഫോളോ ചെയ്യും, ചില ദിവസങ്ങൾ ഒരു സീസൺ അല്ല, എല്ലാ ദിവസവും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ലല്ലോ. കറക്റ്റ് ഓണവും വിഷുവും അങ്ങനെ നമ്മളൊരു സ്ഥിരം വരുന്നൊരു ചോദ്യമാണല്ലോ ഈ ഫെസ്റ്റിവൽസിനെ കുറിച്ചുള്ള ഓർമ്മകൾ. നമുക്കങ്ങനെ ഒരു ഫെസ്റ്റിവൽ ഡേ ആയതുകൊണ്ട് ഒരു പ്രത്യേകമായ ഒരു സന്തോഷം കൂടുതലോ ഒന്നുമില്ല. എവറി ഡേ ഫെസ്റ്റിവൽ എന്ന് ഞാൻ പറയണില്ല, എല്ലാ ദിവസവും ഒരുപോലെ നമ്മളുടെ ഓരോ. അപ്പൊ ഞാൻ പറഞ്ഞു ഇദ്ദേഹത്തെ പോലെ വളരെ ചുരുങ്ങിയ വ്യക്തി ഞാൻ കണ്ടിട്ടില്ല, അങ്ങനെ തന്നെ പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് പോയി ഓരോ അലമ്പുകൾ പറയുന്നതും ഒക്കെ നമുക്ക് തന്നെ ഒരു ചമ്മലാവും. ഇവിടെ അതെനിക്ക് കുഴപ്പമില്ല, എല്ലാരോടും ഒരുപോലെയാണ്. അല്ലാതെ ഞാനിപ്പോ മാത്രല്ല, എല്ലാരോടും നമ്മളെല്ലാവരോടും ഇടപഴകുന്ന ഒരുപോലെയാണ്. എല്ലാവർക്കും നമ്മളാ പറഞ്ഞ നമ്മളോട് എന്തും പറയാനുള്ള അതാകുമ്പോൾ നമുക്ക് ഭയങ്കര ഈസിയാണ്. വെച്ചാൽ നമ്മളോട് എന്തും പറയാം, നമുക്ക് തിരിച്ചു അവർ ചിലവർ ആ സ്പേസ് നമുക്ക് തരാത്ത വരുന്ന സ്ഥലത്ത് പോലും ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുന്നേ. കുറച്ചും കൂടി ഫൺ ഇവിടെ ആയിരിക്കാം, ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇവൻ ഇന്റർവ്യൂ കൊടുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു വർഷം ആവുന്നേ ഉള്ളൂ. ഒരു വർഷം ഞാൻ രണ്ടു വർഷമായി. രണ്ടു വർഷമായോ? ഓക്കെ. അപ്പോ അപ്പോഴാണ് മലയാളി ഇത്, പിന്നെ പഴയ ഇന്റർവ്യൂ വന്നപ്പോഴാണ് എല്ലാവരും തിരിച്ചറിഞ്ഞ് ഈ ആ സൈഡ്. അപ്പൊ ഇപ്പോഴത്തെ ഇന്റർവ്യൂ വന്നപ്പോ ശരിയാ, ഇയാളിങ്ങനാണ്. അപ്പൊ ഇയാളിങ്ങനാണ് റിയൽ ലൈഫിലും. എനിക്ക് കുഞ്ഞിരാമായണം കഴിഞ്ഞതിന് ശേഷം എന്റെ വീട്ടിലെ നാട്ടിലെ ആൾക്കാർ വരെ പലരും വിചാരിച്ചത് ഞാൻ ശരിക്കും പൊട്ടനാണെന്ന്, ഞാൻ പൊട്ടനാണെന്ന്. അപ്പൊ ആ പൊട്ടൻ ഇമേജ് ആണ് ഞാൻ വർഷങ്ങളോളം കയറി ചെയ്തിരുന്നത്. ഇന്റർവ്യൂ കാലം വരുന്നതിന് മുന്നേ വരെ ഞാൻ വെറും പൊട്ടൻ. ഓക്കെ. അപ്പോ അപ്പൊ ഞാൻ ആലോചിച്ചിട്ടുണ്ട് അങ്ങനെ അത്ര പൊട്ടന്മാരാണോ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇപ്പൊ നമ്മള് വില്ലന്മാരെ കാണുന്നു, വില്ലൻ ഒരു വില്ലൻ മറ്റേ ആള് വരുന്ന സമയം നമ്മൾ അയാളെ നോക്കുന്ന രീതി എങ്ങനെ ആയിരിക്കും മറ്റപ്പെടത്തില്ല അയാള്, അത് ലാലേട്ടൻ കയറി വരുന്നു അല്ലേ, നമ്മളെ മുൻവിധി അല്ലേ, അതല്ലേ അയാളായിരിക്കും ചിലപ്പോ ലാലേട്ടനേക്കാളും പാവം. ഓക്കെ അല്ലേ. അപ്പൊ അതുപോലെ ഞാൻ കേറി വരുന്ന ഒരു സദസ്സിലോ അല്ലെങ്കിൽ ഒരു പരിപാടിയിലോട്ട് കേറി വരണം, പൊട്ടനെത്തി. ഇന്റർവ്യൂ പറഞ്ഞേ അവൻ എന്നെ പൊട്ടനാക്കി ഇതായിട്ടിരുന്ന ആ ഇന്റർവ്യൂ ഞാൻ കണ്ടല്ലോ, കന്നഡത്തിൽ ഹിറ്റ് ആയ തെലുങ്കിൽ ഹിറ്റ് ആയപ്പോഴും അർജുൻ റെഡ്ഡി ആയി എന്നെ പ്രൊട്ടസ്റ്റും സ്വന്തം റൈറ്റ്സിന് വേണ്ടി ഫൈറ്റ് ചെയ്തിരുന്ന സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്തിരുന്ന ആളാ ഏത് ഔട്ട്കാസ്റ്റ്, അങ്ങനെയുള്ള എന്നെ ഒറ്റ പടം കൊണ്ട് എന്നെ വന്ന് ബാഡ് ചെയ്തു. എന്നെ എന്ത് റബ്ബല്ലായിട്ട് എന്താ കാര്യം, ആ വർഷങ്ങളെടുത്ത് വേണ്ടി വന്നു എനിക്കതൊന്ന് എപ്പോഴും മോചിതനാവാൻ. ഇപ്പോഴും പൊട്ടന ഇമേജിന് ഒരു കുറവില്ല, പക്ഷെ എന്തോ ഇവിടെയൊക്കെയോ ഏത് പൊട്ടനാണ് പൊട്ടൻ എന്തൊക്കെ സംസാരിക്കും അത്രേ ഉള്ളൂ, എന്തൊക്കെയോ സംസാരിക്കുന്നു നല്ല ഒഴിച്ചു കഴിഞ്ഞാൽ. തമാശ ഇഷ്ടമാണ് ആസ്വദിക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാരും. നമ്മള് ഞങ്ങള് സിനിമേനെ കാണുന്ന രീതി, ഇപ്പൊ സിനിമ ആൾക്കാർ അപ്രോച്ച് ഉണ്ടല്ലോ. നമ്മള് പണ്ട് വരെ ഞാൻ 10 വർഷമായിട്ടുള്ള നമ്മള് ചേട്ടൻ സിനിമയെ കൊണ്ടുവന്ന ശേഷമാണ് നമ്മള് സിനിമയെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. നമ്മൾ വളരെ യാദൃശ്ചികമായ സിനിമയിൽ വന്ന ആൾക്കാരാണ് ഏത്, ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര കോയിൻസിഡൻസ് എന്നൊക്കെ പറഞ്ഞ ആക്സിഡന്റൽ ആക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ എന്ന ആൾക്കാർ. അപ്പം സിനിമയെ കുറിച്ച് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 വർഷമൊക്കെ ആയിട്ടുള്ളൂ ചിന്തിച്ചു തുടങ്ങിയിട്ട് തന്നെ, സിനിമയാണോ സിനിമയാണ് ഇപ്പോഴും. ഓ നമ്മൾ അപ്പൊ നമ്മുടെ അപ്രോച്ച് ആക്ച്വലി ഭയങ്കര ലേസി ലേഡ് ബാക്ക് ആ അപ്രോച്ച് ഉണ്ട് ഇപ്പോഴും എനിക്ക്. ഓക്കെ. അങ്ങനെ അപ്പൊ ഞാൻ പുറത്തുള്ള ആൾക്കാർ സിനിമയെ കാണുന്നത് ഭയങ്കര സീരിയസ് ആയിട്ടാണ്. ഏത് പുറത്തുള്ളതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ക്രിട്ടിക്സ് അല്ലെങ്കിൽ ഓഡിയൻസ് കാണുന്നു സിനിമ എന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ പ്രശ്നം സിനിമയാണ്. ഇന്നത്തെ ഒരു ദിവസം സിനിമ ഇറങ്ങുന്നു എങ്ങനെയുണ്ട് ഷാറുഖ് മറ്റേ പോരാ ഏത് ഒക്കെ സിനിമ ഭയങ്കര ഒരു സീരിയസ് പ്രശ്നമാണ്. ഞാൻ പോലും ഇപ്പൊ ചില സിനിമകളൊക്കെ ഇല്ല തല്ലിപ്പൊളി സിനിമയൊക്കെ പണ്ടൊക്കെ തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത് നമുക്കറിയാം ഈ സിനിമ എങ്ങനെയാണ്. അപ്പൊ ചില സിനിമകൾ നമ്മൾ അങ്ങനെ കാണണം ഏത് ആ സിനിമയുടെ മൂഡ് അതായിരിക്കും ഏത്. പക്ഷെ അങ്ങനെയുള്ള ആസ്വാദന കാലം പോയി, അങ്ങനെ ആസ്വദിക്കുന്ന വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആസ്വദിച്ച എന്റെ സിനിമയുണ്ട് ജയിലർ. കൊറേ പേര് അങ്ങനെ എന്നോട് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം എന്നോട് പറഞ്ഞു ചേട്ടാ ആദ്യമൊക്കെ കഴിഞ്ഞപ്പോ പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇതിന്റെ മൂഡ് എന്താണ്. അതിനൊരു പേരുണ്ട്, അതിനൊരു പേരുണ്ടാ ഇതിന് മലങ്കൾട്ടും
കളിക്കാൻ ഫീൽഡിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഓഡിയൻസിനെ പ്രേക്ഷകരെ നോക്കിട്ട് തോറ്റ് കഴിഞ്ഞാൽ പിന്നെ അല്ല ഞാൻ ഇപ്പൊ നമ്മള് അപ്പൊ ഞാൻ അന്നും ഇന്നും ഞാൻ ഇപ്പോഴും കരുതുന്നു ഞാൻ ഭയങ്കര പാർട്ട് ടൈം ആക്ടർ ഇത് വല്ലപ്പോഴും പക്ഷേ ഇത്ര സിനിമ വരുന്നു വല്ലപ്പോഴുള്ള ആക്ടർക്ക് എനിക്ക് നിന്ന് തരിക സമയമില്ല അപ്പൊ ഞാൻ ഇതിനെ വിളി പേരിട്ടു കൊറോണ കമ്മിറ്റ്മെന്റ്സ് ഏത് അപ്പൊ ഞാൻ ഭയങ്കര റെസ്പോൺസിബിൾ ആക്ടർ അല്ലെങ്കിൽ ഭയങ്കര ഞാൻ പലരോടും പറയുന്നത് ഒരു കരിയർ പ്ലാൻ ഉള്ള ഒരാൾ ഒരിക്കലും ഇങ്ങനെ സിനിമ ചെയ്യൂല എന്തെങ്കിലും ഒരു കരിയർ പ്ലാൻ മനുഷ്യന് വേണ്ടേ ഇല്ല ഏത് കരിയർ ഏത് പ്ലാൻ ഞാൻ കണ്ടിട്ട് ഇതേപോലെ ഒരു ഡ്രീമും ഇല്ല അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു ഇപ്പോഴും എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആലോചിക്കുമ്പോ ഇപ്പൊ എനിക്ക് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഇപ്പൊ 3 നേരത്തെ ഫുഡും കഴിച്ച് സുഖമായിട്ട് ജീവിക്കാനുള്ള ഒരു സെറ്റപ്പ് ഫാദർ ഒരുക്കി വെച്ചിട്ടുണ്ട് അവിടെ എന്തിനാ ഞാനിങ്ങനെ കഷ്ടപ്പെടുന്നത് അപ്പൊ പലരും ചോദിച്ചിട്ടുണ്ട് പാഷനാണോ അതോ കാശിനോടുള്ള ആർത്തിയാണോ ഏറ്റവും ചെറിയ ഞാൻ ആ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇപ്പൊ നമ്മുടെ ഒക്കെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട് 2 കൊല്ലത്തിനിടയിൽ നമ്മൾ 10-20 പടം ചെയ്യുന്നതിനേക്കാളും നമുക്ക് സുഖം ഒരു വർഷം നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഒരു 3 മാസമൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഒരു പടം പ്രൊഡ്യൂസ് ചെയ്താൽ ഇതിനേക്കാളും കൂടുതൽ കാശ് നമുക്ക് ഉണ്ടാക്കാം ആക്ച്വലി എന്നാ പോലും നമുക്ക് ഇപ്പോഴുള്ള സെറ്റപ്പ് വെച്ച് നമുക്ക് അത് ബിസിനസ് ചെയ്യാം നമുക്ക് ലാഭം ഉണ്ടാവുള്ളൂ കഷ്ടപ്പെട്ട 100 പടം 15 രീതി പടം ചെയ്യേണ്ട കാര്യമില്ല പക്ഷെ ആർത്തിയല്ല പക്ഷെ അതിനേക്കാളും വർക്കിംഗ് ഉണ്ടല്ലോ ഈ പ്രോസസ്സ് നമ്മളായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും ഷൂട്ടിങ്ങിന് പോവുക ജോലി ചെയ്യുക അഭിനയിക്കുന്ന ജോലി മാത്രമല്ല അടുപ്പിക്കുന്നത് അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ലേണിംഗ് ഉണ്ട് ഓരോ സിനിമ കഴിഞ്ഞ ഇപ്പൊ ജയിലർ എനിക്ക് ചെയ്തപ്പോഴും ഞാൻ ആസ് എൻ ആക്ടർ എനിക്ക് ഭയങ്കര ഒരു സിനിമ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മളൊരു നമ്മുടെ ടേക്ക് ഹോം എന്താന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് ഓക്കെ ആ സിനിമയുടെ അത് ഗുഡ് ഓർ ബാഡ് ലേണിംഗ് നടക്കുന്നത് സക്സസിലല്ല ലേണിംഗ് നടക്കുന്നത് ഫെയിലിയറിലാണ് നോക്കുകയാണെങ്കിൽ ഫെയിലിയർ ആണ് എനിക്ക് അപ്പൊ ഏറ്റവും കൂടുതൽ ലേൺ ചെയ്തിട്ടുള്ള ഞാനായിരിക്കും 2 വർഷത്തിനിടയിൽ കാരണം ഫുൾ ഫെയിലിയർ ആയിരുന്നു ഓക്കെ അല്ല അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം ഇരുത്തി പറയാണ് വളരെ സീരിയസ് ആയിട്ട് തിര കുഞ്ഞിരാമായണം അടികപ്പിയാര് ഒരേ മുഖം വരെ തിരി വെച്ച് ബാക്കി എല്ലാത്തിലും ഞാൻ ഉണ്ട് അപ്പൊ വളരെ ഇപ്പൊ അന്ന് പ്ലാനിങ് ഒന്നും ഇല്ല പക്ഷെ ചെയ്യുന്ന റോളുകളോട് ഭയങ്കര കമ്മിറ്റഡ് ആയിരുന്നു ഭയങ്കര സീരിയസ് ആയിട്ട് തന്നെ അപ്രോച്ച് തമാശയൊക്കെ ഉണ്ട് എന്നാലും ഗൂഢാലോചന എന്ന് പറഞ്ഞ സിനിമ ഞങ്ങൾ വീണ്ടും ചെയ്തു അപ്പൊ അതിൽ ഹൈ എക്സ്പെക്ടേഷൻസ് വെച്ചിട്ടാണ് അത് ഓരോ പടം പൊട്ടിപ്പോയി എനിക്കൊന്ന് അന്ന് അതങ്ങ് ഡിസ്കണക്ട് ചെയ്തു അതായത് ഇനിയിപ്പോ വരുന്ന പോലെ പിന്നെ ആക്ടിങ് മെയിൻസ്ട്രീം നടനാണ് ഞാൻ അങ്ങനെ എൻ്റെ മെയിൻ സ്ട്രീം നടനായിട്ടോ ഇപ്പൊ എന്നെ വേറൊരാൾ വരുവാണെങ്കിൽ ഞാൻ അയാൾക്ക് വഴിയൊരുക്കി കൊടുക്കുള്ളൂ നിനക്ക് അഭിനയിക്കണോ അഭിനയിച്ചോ ഡയലോഗ് പടം പൊട്ടിട്ടു എനിക്ക് എന്തുകൊണ്ട് സിനിമ എന്നൊരു ചോദ്യമുണ്ട് സ്റ്റഡി ലോക ക്ലാസ് അപ്പൊ അങ്ങനെയാണ് എന്നെ റിസർച്ച് മെറ്റീരിയൽ ആണ് ഞാൻ എന്നെ വെച്ച് റിസർച്ച് ചെയ്യണം നിങ്ങൾ സ്റ്റഡി നടത്തണം എന്തുകൊണ്ട് 2 കൊല്ലത്തിനിടയിൽ ഒറ്റ പടം ഓടാതെ ഇത്രയും സിനിമകൾ ഇന്ത്യയിലല്ല ലോക ചരിത്രത്തിൽ നടനം ഉണ്ടാവില്ല എന്തുകൊണ്ട് അതാണ് പാരലൽ ഇൻഡസ്ട്രിയാണ് ഇവിടെ ഒരു മെയിൻ സ്ട്രീം ഇൻഡസ്ട്രി ഉണ്ട് പാരലലാ ഈ വഴി ഇങ്ങനെ പോവാം പക്ഷെ ഒരു ഗുണം അതിന് കുറെ ഉത്തരങ്ങളുണ്ട് എന്തുകൊണ്ട് ഇയാൾക്ക് ഇത്ര അടുത്ത പ്രാവശ്യം ലിസ്റ്റിൻ സ്റ്റീഫനെയും പ്രൊഡ്യൂസർ അസോസിയേഷനിലെ ഓരോരുത്തരും കാണുമ്പോൾ ചോദിക്കണം അല്ലെങ്കിൽ ഒന്നുമില്ല അല്ലെങ്കിൽ മറ്റേ എന്നെ വല്ല ട്രാൻസ്ലേസർ അടിച്ചിട്ട് എന്നെ നാട് കടത്തണം അല്ലെ ഞാൻ അഭിനയം നിർത്തൂല കാരണം പിന്നെ ഞാൻ എപ്പോഴും ഒരു കാര്യം എനിക്ക് മനസ്സിലായത് ഇത് ഓരോ പ്രാവശ്യം ഇപ്പൊ ഈ സിനിമയുടെ ട്രെയിലർ വന്നപ്പോ നമ്മൾ കമന്റ്സ് കാണുന്നുണ്ട് നമ്മൾ രസകരമായ കമന്റ്സ് കാണുന്നുണ്ട് അപ്പൊ എല്ലാരും അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഈ ഒരു സിനിമ ഇതിന്റെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ബോംബല്ല സ്ഥിരം ബോംബല്ല കഴിഞ്ഞല്ലേ സ്ഥിരം ബോംബല്ല ഇപ്പൊ സിനിമയുടെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി ആ സിനിമയിലെ നടൻ നമ്മളെല്ലാ ബാഗേജും കൊടുക്കുക നടൻ്റെ പുറത്താണ് പക്ഷെ ആക്ച്വലി ആ സിനിമയുടെ ബാഗേജ് അതിൻ്റെ മുക്കാലും ഷെയർ ചെയ്യുന്നത് ആക്ച്വലി ആ പ്രൊഡ്യൂസറാണ് നമ്മളൊരു കാശ് ഒരു 10 രൂപ നമ്മളൊരാൾ പുറത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു 100 തവണ ആലോചിക്കും അല്ലേ ഒരു 10 രൂപ നമ്മൾ ഇടുമ്പോൾ അപ്പോൾ പലപ്പോഴും എൻ്റെ അടുത്ത് വരുന്ന സംവിധായകരായിക്കോട്ടെ പ്രൊഡ്യൂസർമാരോട് കൂടിയാണ് വരുന്നത് അവര് കഥ കേട്ട് ഇഷ്ടപ്പെട്ടിട്ട് വരുന്ന സിനിമകളാണ് അവർക്കിഷ്ടമായി അപ്പൊ ഞാൻ പലപ്പോഴും പല സിനിമകളും ഓടാത്തു പോയ സിനിമകളടക്കം വരുന്ന എൻ്റെ അടുത്ത് പറഞ്ഞ കഥകൾ അല്ലെങ്കിൽ ഞാൻ ചെയ്ത സിനിമകളൊക്കെ എന്തുള്ള സംഭവം എന്ന് വെച്ചാൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള പ്രൊഡ്യൂസർമാരെയും ഡയറക്ടർമാരെയും ഞാൻ കണ്ടിട്ടില്ല ഓക്കെ എന്ന് വെച്ചാൽ ഇത് സൂപ്പർ ഹിറ്റ് ആവുമെന്ന് പറഞ്ഞ കോൺഫിഡൻസ് ഡയറക്ടേഴ്സും പ്രൊഡ്യൂസറും ആണ് ഈ ചെയ്ത സിനിമകളിലൊക്കെ ഉണ്ടായിരുന്നു അവര് ബ്ലഡി കോൺഫിഡൻസ് തെറ്റല്ല കാരണം ചിലപ്പോൾ അവരെ കാൽക്കുലേഷൻ പാളിപ്പോന്നു പക്ഷെ അപ്പോഴും ഞാൻ പറയാറുണ്ട് ഇത് ചിലപ്പോൾ ഇത് വർക്കാവില്ല പക്ഷെ ഞാൻ ചെയ്യും പക്ഷെ എനിക്ക് വർക്ക് ചെയ്യണം എന്നുള്ളതാണ് ഈ സമയത്ത് കാരണം ഞാൻ 4-5 വർഷത്തെ ബ്രേക്ക് എടുത്തു അപ്പം
ഞാൻ വർക്ക് ചെയ്യാം, എനിക്ക് ആ പ്രോസസ് എല്ലാ ദിവസവും ചെയ്യണം. പിന്നെ അഭിനയിക്കാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, എല്ലാ പണിയും ഞാൻ ചെയ്യും. അതിൽ സെറ്റിൽ പ്രോപ്പർട്ടി കൊണ്ടുവരും, മറ്റ് ആക്ടേഴ്സിനെ വിളിച്ച് അവർക്ക് വണ്ടി പിക്കപ്പ് കൊടുക്കും, എന്നെ പിക്ക് ചെയ്യാൻ വണ്ടിയൊക്കെ വിട്ടിട്ടുണ്ട്. വേറെ എന്തൊക്കെ പണിയുണ്ടോ ആ സെറ്റിൽ എല്ലാ പണിയും ഞാൻ ചെയ്യും. പാക്കപ്പിന് നിന്നിട്ട് എല്ലാവരും പറഞ്ഞു വിട്ടിട്ടേ പോവുള്ളൂ. പിന്നെ എഡിറ്റിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ എഡിറ്റിലിരിക്കും, ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങിൽ ആവശ്യപ്പെട്ട ഇരിക്കും, പ്രൊമോഷൻസ് പിന്നെ അറിയാമല്ലോ. ഇന്റർവ്യൂസ് ഇത്രയും പണിയെടുക്കുന്ന പാക്കേജ് മാത്രമല്ല, 25-30 ദിവസം എന്നുള്ള ഷൂട്ടാണെങ്കിൽ പ്രൊഡ്യൂസർ ചില പടങ്ങൾ തീർത്തും. ഇപ്പൊ ഈ പടം ഞാൻ ചാർട്ട് ചെയ്ത നദികൾ, നദികൾ 45 ദിവസം. ഈ പറഞ്ഞ ലിസ്റ്റ് ഓഫ് പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തവരൊക്കെ ഇനിയും പടം ഞാൻ റെഡി ആവാം. അതാണ് ആക്ച്വലി സ്റ്റഡി ആയിട്ട് വെക്കേണ്ടത്. അത് മറ്റേതല്ല, ഞാൻ ഷൂട്ടിംഗ് ഫ്രണ്ട്ലി ആവുക, ചെറിയ ശമ്പളത്തിന് വർക്ക് ചെയ്യുക, നഷ്ടങ്ങളെ ചെറുതാക്കുക. ഓക്കെ, ഈ കാശ് കൊടുത്ത് വരുന്നവന് നിങ്ങൾക്ക് യാതൊരു വിലയില്ലടാ എന്നുള്ളൊരു സാധനമുണ്ട്. അതിന് എനിക്ക് കൃത്യമായ ഉത്തരവുണ്ട്. ഞാൻ എന്താ പറയട്ടെ, ഈ നമ്മൾ മലയാളി ഭയങ്കരമായിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് കളിയാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാൻ ഒരിക്കലും അത് വിശ്വസിക്കുന്നില്ല. ആ 150 രൂപയ്ക്കാണ് നമ്മൾ അവർ വിലയിടുന്നല്ല, അവർക്ക് ശരിക്കും ഇഷ്ടമുണ്ട് ഇന്ന വ്യക്തിയെ സ്ക്രീനിൽ കാണാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ് വരുന്നത്. അല്ലാതെ എന്റെ 150 രൂപ കളഞ്ഞ് അങ്ങനല്ല, അവരാ പരിതപിച്ചുകൊണ്ടല്ല വരുന്നത്. അവരെ ടീസ് ചെയ്യാതിരുന്നാൽ മതി. 120 രൂപ കളഞ്ഞ് എന്റെ 120 പൈസ തടാ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവരോട് നമുക്ക് പറയാനുള്ള ഇന്നിപ്പോ ഉള്ള കുറേ റിവ്യൂസ് ഉണ്ടല്ലോ. ഓക്കെ, എന്റെ സിനിമ നമ്മുടെ സിനിമ അല്ലെങ്കിൽ എന്റെ സിനിമ ഒന്നും കാണരുത്, നിങ്ങൾ കാണരുത്, ആരും കാണരുത്. എന്റെ റിക്വസ്റ്റ് ആണ്, എന്റെ ഇന്റർവ്യൂ കണ്ടിട്ട് ആരും എന്റെ സിനിമ പോയി കാണരുത്. നിങ്ങൾ കൃത്യമായിട്ടുള്ള, നിങ്ങളെ വിശ്വസിക്കുന്ന, നിങ്ങൾ ഫോളോ ചെയ്യുന്ന എല്ലാവരും ഒന്ന് റിവ്യൂ കാണുന്നവർ അല്ലേ. ആ അങ്ങനെ ഒരു ഗുഡ് റിവ്യൂ വന്നതിന് ശേഷം പോയി കണ്ടാൽ മതി. പ്രൊഡ്യൂസർമാരുടെ കാര്യം നമ്മൾ ആലോചിക്കേണ്ട, കാരണം ഏകദേശം പടങ്ങളൊക്കെ ഇറങ്ങിയ പടങ്ങളൊക്കെ മിക്കവാറും ബിസിനസ് ആയി പോയിട്ടുണ്ട്. 120 രൂപ കളഞ്ഞു പോയവരോട് മാത്രം പറയുക, ദയവ് ചെയ്ത് ഇന്റർവ്യൂ കണ്ട് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ പറയും ഇഷ്ടം കളയരുത്. പലപ്പോഴും എല്ലാ സിനിമകളിലും ഡയറക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആക്ടേഴ്സാണ് ഏത്. നമ്മൾ പിന്നെ അവര് പറയുന്നത് എന്താണോ അത് കേട്ടിട്ട് അതിന്റെ മുകളിൽ എന്താണ് അവർ പറയുന്നത് എന്താണോ അത് ഗ്രാസ്പ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന ആഗ്രഹിക്കുന്ന ആൾക്കാർ. അപ്പൊ ആ കഥ ഡിമാൻഡ് ചെയ്യുന്ന, ഇപ്പൊ നമ്മൾ ഡയറക്ടർ ഓക്കെ ഇത് ഓക്കെ എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രമേ നമ്മൾ അവിടെ ഷോർട്ട് ഓക്കെ എന്ന് പറയാറുള്ളൂ ഏത്. അല്ലാതെ ഡയറക്ടർ എത്ര തവണ പറയുന്ന നമ്മൾ അത്രയും തവണ, കാരണം അല്ലെങ്കിൽ നമ്മൾ റെഡിയാണ്, റെഡി ടു ദാറ്റ്സ് അവർ ജോബ് അല്ലേ, നമ്മൾ അതിന് വേണ്ടിയിട്ടാണല്ലോ വന്നിരിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ സബ്ജക്റ്റ് അല്ലേ എപ്പോഴും. ഇപ്പൊ ഈ ജയിലറിന്റെ ഓഡിയോ ലോഞ്ചിൽ സൂപ്പർ സ്റ്റാർ അദ്ദേഹം പറഞ്ഞു, സോറി വലിയ ബഡ്ജറ്റ് കൂടിയ ജയിലർ, എന്റെ ബഡ്ജറ്റ് കൂടിയതായിരുന്നു ആണോ? ഓക്കെ, എന്നാ സൂപ്പർ സ്റ്റാർ രജനി സാറിന്റെ ജയിലർ അദ്ദേഹം പറയുമായിരുന്നു, സബ്ജക്റ്റ് തെറ്റിപ്പോകുന്നതാണ്, ചോയ്സ് ഓഫ് സബ്ജക്ട്. ഡയറക്ടർ കഴിവില്ലാത്ത ആളോ, നടന്മാർ ഇപ്പൊ ഞങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് പറയാലോ, സദാ പറഞ്ഞത് കറക്റ്റാ, പറഞ്ഞു തരാൻ എല്ലാവർക്കും അറിയണമെന്നില്ല, കൃത്യമായി എക്സ്ട്രാക്ട് ചെയ്യാൻ അറിയാത്ത സംവിധായകരത്തിൽ ഞങ്ങൾ മോശം നടന്മാരാണ്. എന്ന് വെച്ചാൽ നല്ല നടന്മാരാവുന്നല്ല, പക്ഷെ കുറച്ചെങ്കിലും വൃത്തിക്ക് ചെയ്യുന്നത് അത് ഞങ്ങൾക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ കഴിവുള്ള സംവിധായകരുള്ളപ്പോഴാണ്. നമ്മുടെ തിരയിൽ വരുമ്പോൾ ഞാൻ നല്ല നടനായിരുന്നു, കുഞ്ഞുരാമനത്തിൽ നല്ല നടനായിരുന്നു, വർഷങ്ങൾ എക്സ്പീരിയൻസ് കൂടുന്നതോറും ഞാനിപ്പോൾ മോശം നടനായി മാറി. അതെങ്ങനെ നല്ല നടനായിരുന്നു ഞാൻ? തിരയിൽ വന്നപ്പോൾ ഏറ്റവും എന്നോട് അന്ന് പറഞ്ഞിരുന്നത് വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഡെബ്യൂ, നന്നായി അഭിനയിച്ചു, പിന്നെ ഇവിടെ പോയി എന്റെ അഭിനയം, പിന്നെ എവിടെ പോയി എന്റെ അഭിനയം, ഇവിടെ പോയി. സദാ തേച്ചൊരക്കുന്നില്ല, ഞാൻ മിനുക്കി എടുക്കുന്നില്ല. അപ്പൊ അത് എക്സ്ട്രാക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പല സിനിമ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ഞാൻ കഴിഞ്ഞ വർക്ക് ചെയ്ത ഒരു കുറച്ച് സിനിമകളിലൊക്കെ, ഒന്ന് രണ്ട് സിനിമകളിലൊക്കെ ഞാൻ ഒരെണ്ണം ചെയ്യും, ഫസ്റ്റ് ടേക്ക് ഒന്ന് പോവും, ചേട്ടാ അത് മതി, ഓക്കെ ഓക്കെ, എടാ ചിലപ്പോ നന്നാവും, ഇത് 19 ദിവസം തീർക്കണ്ട പടാ, ഓക്കെ, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അവർക്കത് ഓക്കെയാണ്. നമ്മളൊരു സിനിമയിൽ മോശമായിട്ടുണ്ടെങ്കിൽ അതിന്റെ സോൾ ഉത്തരവാദിത്വം അതിന്റെ സംവിധായകൻ. നമ്മൾ ഒരിക്കലും അത് ഹിറ്റ് ആയ നമ്മുടെ എന്ന് പറയാറില്ല. അപ്പൊ പിന്നെ തിരിച്ചും അത് അങ്ങനെ മതിയല്ല. ആ ഡയറക്ടർ ഓക്കെ പറയുന്ന പോയിന്റിലാണ് ആ ഷോട്ട് ഓക്കെ ആവുന്നത് അല്ലേ. ആ നമ്മൾ ഒരു ഓക്കെ വിളിക്കില്ലല്ലോ ഒരിക്കലും, പറയും ആക്ച്വലി വൺ മോർ ചോദിക്കാറുണ്ട് പിന്നെ. പക്ഷെ പലപ്പോഴും ഞാൻ പറഞ്ഞ കഴിഞ്ഞ പോയ കുറച്ച് സിനിമ ചുരുക്കം സിനിമകളൊക്കെ വൺ മോർ നോ മോർ എന്ന് പറയുന്ന ഡയറക്ടേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എനിക്ക് ആഡ് ഓൺ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഒരു 100 സിനിമകളിൽ 10-30-20 സിനിമകളാണ് ഓടുന്നത്, ബാക്കി 80 സിനിമകൾ പൊട്ടാൻ വേണ്ടി ഇറക്കുന്നത് എല്ലാവരും അല്ലേ. ആരും തന്നെ 20 സിനിമ ഓടിച്ച ആൾക്കാർ ഹിറ്റ് ചെയ്ത ആൾക്കാർ നല്ല മനുഷ്യരും, 80 സിനിമ ചെയ്ത ആൾക്കാർ വൃത്തികെട്ട മനുഷ്യന്മാരും ആവുന്നു ഇന്ന്. കാരണം സിനിമയെ ആൾക്കാർ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്നു. അവരൊക്കെ നല്ല മനുഷ്യർ തന്നെയാ, അവരുടെ കാൽക്കുലേഷൻ തെറ്റിപ്പോകുന്നതും അവരുടെ മനുഷ്യനെ ജഡ്ജ് ഹേറ്ററിലോട്ട് പോകുന്നു.
വെറുപ്പിലോട്ട് പോകുന്നു, ഇൻസൾട്ടിലോട്ട് പോകുന്നു. ഒരു സിനിമ മോശമായതുകൊണ്ട് ആ സിനിമയുടെ സംവിധായകൻ വെറുക്കപ്പെട്ടവനാവുന്നു. അപ്പോൾ ഒരു സിനിമ മോശമായി ഒരാൾ ഇതായി കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾ അങ്ങ് വിധി എഴുതുക, ഫിനിഷ്. ഇയാൾ അയാളുടെ രണ്ടാമത്തെ സിനിമ ചിലപ്പോൾ ട്രാഫിക്കാവും. ആ ട്രാഫിക്കാവും, മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ചരിത്രം ഉണ്ടല്ലോ ഇവിടെ എത്രയോ പേര്. അപ്പോൾ ഒരു സിനിമ വെച്ചിട്ട് ഒരാളുടെ ആട് അല്ലേ, ഒരു സിനിമ കഴിയുന്നവറും പിന്നെ ഒരു സിനിമ ഹിറ്റ് അടിച്ചു, ബ്ലോക്ക് ബസ്റ്റ് അടിച്ചു, അവൻ രണ്ടാമത്തെ സിനിമ പൊട്ടിയാ. അത് എനിക്ക് ഈ അടുത്ത് കണ്ട ഏറ്റവും വലിയ തമാശ എന്തറിയോ, ഒരു കമൻ്റ് അയച്ചു തന്ന സ്ക്രീൻഷോട്ട്, അൽഫോൺസ് പുത്രനോടുള്ള ഉപദേശം നെൽസനെ കണ്ടുപിടിക്കാൻ. അപ്പോൾ തമാശ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ജയിലറിന് മുന്നേ നെൽസനോട് പറഞ്ഞു വേറെ ആരെങ്കിലും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഏത് പ്രേമം കഴിഞ്ഞ ടൈമിലാണെങ്കിൽ തിരിച്ചു പറഞ്ഞേനെ. അപ്പോൾ ഭയങ്കര ആപേക്ഷികമാണ് പിന്നെ, കാരണം പ്രേമം അത്രയും കൾട്ട് പടമായിട്ട് ഉള്ള 7 വർഷത്തിന് സിനിമ എവിടെയൊക്കെയോ അത് വർക്കായില്ല. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയില്ല എന്ന് വെച്ചിട്ട് അയാളെ ക്രൂസിഫൈ ചെയ്യുക, അയാളെ ഒരു ട്രോൾസും മീംസൊക്കെ ഓക്കെ. പക്ഷേ ഇൻസൾട്ട് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യുക, അത് ഭയങ്കര ഭയങ്കര ഹേർട്ടിങ് ആയിരിക്കും. എന്നുവെച്ചാൽ അയാൾക്കൊരു ഫാമിലി ഉണ്ട്, കുടുംബമുണ്ട്. സിനിമയെ വെച്ച് പറഞ്ഞോ, സിനിമയെ വെച്ച് പറയോ, എന്ത് വേണേലും പറയാം. പക്ഷേ പേഴ്സണൽ ലെവലിലോട്ട് വളരെ ചില കാര്യങ്ങൾ പോകുമ്പോൾ അവർക്ക് താങ്ങാ. കാരണം അവരൊരിക്കലും ആ സിനിമ പൊട്ടണമെന്ന് വെച്ചാൽ ചെയ്യുന്ന സിനിമയല്ല, അവരുടെ കാൽക്കുലേഷൻ അവരൊരിക്കലും ഈ സിനിമ ചെയ്തുകൊണ്ട് പാളിപ്പോന്ന എവിടെയൊക്കെയോ കാൽക്കുലേഷൻ തെറ്റിപ്പോയെന്നതാ. അവരൊരിക്കലും അവർ അപ്പോൾ അവരൊരു മോശം വ്യക്തിയാവുകയോ അവരൊരു വൃത്തികെട്ട മനുഷ്യനാവുകയോ എന്നില്ല. പക്ഷെ ഒരു മോശം സിനിമ ചെയ്തവൻ ഇന്ന് ഇവിടുത്തെ ഏറ്റവും വലിയ തെറ്റയായിട്ട് കണക്കാക്കും. ഇവിടുത്തെ സിനിമ കുറ്റം ചെയ്തൊരു ഫീലുണ്ട്, കുറ്റം ചെയ്തൊരു ഫീലുണ്ട്. എസ്പെഷ്യലി എന്താ പറയുക, അത് ആക്ടേഴ്സ് പിന്നെയും എന്താ പറയുക, നമ്മൾ ഈ ട്രോൾസ് കിട്ടി ശീലിച്ചുകൊണ്ട് നമ്മൾ നമുക്കത് ഡയറക്ടറിനെ സംബന്ധിച്ചോട് അവർക്ക് സഹിക്കാൻ പറ്റില്ല, അവർ വീണു പോകും, തകർന്നു പോകും. ഡെഫിനറ്റ്ലി ക്രിട്ടിസിസം വേണം, ക്രിട്ടിസിസം വേണം, അത് ഹെൽത്തി ആയിരിക്കണം. പിന്നെ ഹെൽത്തി അല്ലെങ്കിൽ പേഴ്സണൽ ആവരുത്. ഞാൻ ഏറ്റവും ഔട്ട് ഓഫ് ഷേപ്പ് ആഫ്റ്റർ ഇത് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ഭയങ്കര ഒബീസായി, തടിച്ചു, വണ്ണം വെച്ചു, അങ്ങനെയുള്ള സമയത്താണ് എനിക്ക് ഏറ്റവും ഫിസിക്കലി അൺഫിറ്റ് ആയ സമയത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ സിനിമകൾ. ഇപ്പൊ എന്നോട് എല്ലാരും പറയാം മെലിയ, അപ്പൊ മെലിയ ഞാൻ ഫീൽഡ് ഔട്ട് ആയിപ്പോയാ എനിക്ക് മെലിയാനിപ്പോ സിനിമകൾ ഇല്ലാതായിപ്പോയാലോ എനിക്ക്. ഒരു നടനെ സംബന്ധിച്ച് അയാളുടെ ടൂൾ എന്താ, അയാളുടെ ശരീരം. ആ ശരീരം പോലും ഇല്ലാത്ത എനിക്ക് ഇത്ര സിനിമ പടം ഒട്ട് ഓടുന്നില്ല. എന്തുകൊണ്ട്? റിസർച്ച് മെറ്റീരിയൽ, റിസർച്ച് ചെയ്യേണ്ട. അവിടെ നിന്നുകൊണ്ട് പറയാണ്, അതായത് ഇനി താഴാനില്ല, ഇല്ല ഒരു സെന്റിമീറ്റർ ആണെങ്കിൽ അത് മുകളിലോട്ട്. എന്റെ പടങ്ങൾ കൂടുതലും കമന്റ് ബോംബ് 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 ബോംബ്, ഭൂമിയുടെ അടിയില. ഇപ്പോ അവിടെ ടെസ്റ്റും കഴിഞ്ഞു, പൊക്രാല ടെസ്റ്റും കഴിഞ്ഞു. ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഞാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ നല്ല ഇനിയിപ്പോ എന്തെങ്കിലും വന്നാൽ തന്നെ ഉയർത്തെഴുന്നേൽപ്പ് ഉള്ളു. അല്ല അതിലോട്ടില്ലല്ലോ, ഇല്ലല്ലോ, അവിടെ ഇരുന്നിട്ട് ഉയർത്തെഴുന്നിട്ടോളാം. ആ രീതിയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സ്പെഷ്യൽ ആണ്, നല്ല പടമായിരിക്കും, അല്ലെങ്കിൽ നല്ല സിനിമയാണ് എന്നാൽ ഞങ്ങൾക്ക് തോന്നിയൊരു സിനിമയാണ്. എൻജോയ് ചെയ്യും. ഫസ്റ്റ് ഹാഫിൽ ഇച്ചിരി ലാഗ് ഉണ്ട്, സെക്കൻഡ് ഹാഫ് നല്ല എൻഗേജിങ് ആണ്, ക്ലൈമാക്സ് ഓക്കെ ആണ്, കണ്ടു നോക്കിക്കോ. ഇത് കൂടുതൽ ഒരു ചോദിക്കേണ്ട കാര്യമില്ല, എല്ലാം ഇതിനകത്തുണ്ട്. ഒരു ഇന്റർവ്യൂല് ഇനി ഇതിൽ കൂടുതൽ ഒന്നും കണ്ട ചോദ്യം. ഇതിനിടയിൽ സെപ്പറേറ്റ് ക്ലോസ് വെച്ച് കട്ട് ചെയ്യാം, ഓക്കെ? സെപ്പറേറ്റ് ക്ലോസ് ഇഷ്ടമുള്ള പോലെ എഡിറ്റ് ചെയ്ത് എടുത്താൽ മതി. ഓക്കെ, ഒരു നടന്റെ തുറന്ന് രണ്ട് നടൻ അല്ല, നീ കൊറേ പറഞ്ഞു, ഞങ്ങൾക്ക് അപ്പോ സന്തോഷമേ ഉള്ളൂ. നന്ദി, എല്ലാത്തിനും നന്ദി. സെപ്റ്റംബർ 15 കൈ അടിച്ചാലും തെറി പറഞ്ഞാലും നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ്. ഇത് മാത്രം വിചാരിച്ചിട്ടില്ല, ലൈഫ് അല്ല. ഗ്രാറ്റിറ്റ്യൂഡിന്റെ ടാറ്റു അടിക്കുന്നുണ്ട് ഞാൻ, ഗ്രാറ്റിറ്റ്യൂഡ്. കൊറേ അലവലാദികൾ അടിച്ചിട്ടുണ്ട്, ആണോ? അതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡ്. നന്ദി വേണം, നന്ദി മിസ്റ്റർ. ഓ, ഗ്രാറ്റിറ്റ്യൂഡ്, പോസിറ്റിവിറ്റി, കൈ വേദന ഇതൊക്കെ അടിക്കണം. ധ്യാന്റെ കരിയറിലെ ഏറ്റവും തുറന്നു പറഞ്ഞ ഇന്റർവ്യൂ, നമുക്കിനി നോക്കാനില്ല. താങ്ക് യു. താങ്ക് യു.